2005 ജനുവരി 1-നാണ് യങ് എബുലിയന്റ് സ്റ്റുഡൻസ് ഇന്ത്യ എന്ന ഈ സന്നദ്ധ സംഘടന ജന്മം കൊള്ളുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എബുലിയന്റ് അത്യുത്സാഹമുള്ള ഒരു പറ്റം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഈ സംഘടന. ഓക്കെ അക്ഷയ്, ആത്മ ഓൺലൈൻ എന്ന ഒരു ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണമാണിത്. ഈ ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ 2018 May 5 യെസ് ഇന്ത്യയെ കുറിച്ച് വന്ന ഒരു വാർത്തയാണിത്. കോഴിക്കോട്ടെ വലിപ്പമുള്ള ചെറുപ്പം എന്ന തലക്കെട്ടിലുള്ള ഒരു വാർത്തയാണ്. ഫർസീൻ അലിയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കോഴിക്കോട്ടൊരു ചെറുപ്പമുണ്ട്, മലബാറിന്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടി ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പം. നാടിന്റെ സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം വലിപ്പമുള്ള ചിറക് നൽകിയ ആ ചെറുപ്പമാണ് യങ് എബുലിയന്റ് സ്റ്റുഡൻസ് ഇന്ത്യ അഥവാ യെസ് ഇന്ത്യ. തീർച്ചയായും അഭിമാനം തോന്നുന്നു അല്ലേ? യെസ് ഇന്ത്യ ഒരു വലിയ പ്രസ്ഥാനമാണ്. നിരവധി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള അത്യുത്സാഹമുള്ള നിരവധി ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം. ആ ഒരു ടീമിനെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായും, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സമൂഹമുണ്ട്. സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പല ഗുണങ്ങളും വിവിധ കാരണങ്ങളാൽ നിഷേധിക്കപ്പെട്ട അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ സീനിയേഴ്സ് എന്ന് പറയാവുന്ന ഈ സംഘടനയ്ക്ക് രൂപം നൽകിയ ആളുകൾ അന്നു മുതൽ ഇന്ന് വരെ നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിന്റെ ഗുണഭോക്താക്കളാകുകയും ചെയ്തിട്ടുണ്ട്. നെറ്റ് പരീക്ഷയ്ക്ക് കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഫോർമുല 1 മലബാറിൽ നിന്നും അനേകം വിദ്യാർത്ഥികളെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യിക്കുവാൻ സഹായിക്കുകയുണ്ടായി. കൂടാതെ സേയസ്, എനർജൈസർ, ജാലകം എന്നീ പദ്ധതികളിലൂടെ നിരവധി വിദ്യാർത്ഥികളാണ് ഉയർന്ന തലത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് അതിന്റെ തുടർച്ചയെന്നോണം നേതാക്കളെ വാർത്തെടുക്കുന്നതിന് ലീഡർഷിപ്പ് ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കേന്ദ്ര സർവകലാശാലകളിലും മറ്റ് മികവിന്റെ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികളെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ എക്സൽ ഇന്ത്യ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സന്ദർഭമാണിത്. എക്സൽ ഇന്ത്യയിലൂടെ ഇന്ന് ഈ വർഷം 2018 JNU, അതുപോലെ ഹൈദരാബാദ് ഇഫ്ലു, ജാമിയ മിലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് തുടങ്ങിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങളുടെ യെസ് ഇന്ത്യൻസിന് അഡ്മിഷൻ കിട്ടിയ വിവരവും സന്തോഷത്തോടെ ഞാൻ അറിയിക്കുന്നു. കൂടാതെ HR ഇന്ത്യ ഈ കോളേജ് വിദ്യാർത്ഥികളുടെ ഹ്യൂമൻ റിസോഴ്സ്, നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഊർജം നല്ല രീതിയിലാണോ ചാനലൈസ് ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള ദുഃഖ സത്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഈ മാനവ വിഭവശേഷി സമൂഹത്തിന്റെ ഉന്നതിക്കായി സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത് പ്രസംഗങ്ങളിലോ കടലാസുകളിലോ ഒതുക്കാതെ പ്രവർത്തിച്ച് കാണിച്ച് അതൊരു സംസ്കാരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് യെസ് ഇന്ത്യ. ഈ സംഘടന ഇന്നും നിലനിൽക്കുന്നത് എന്നത് ആ നന്മയുള്ള ഒരുപറ്റം വിദ്യാർത്ഥികൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന സത്യം കൂടെ തുറന്നു കാണിക്കുകയാണ്. കൂടാതെ സിവിൽ സർവീസിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിനായി CS ഫോക്കസ് എന്ന പദ്ധതി, കരിയർ വിപ്ലവം സൃഷ്ടിക്കുന്ന എല്ലാവരെയും കരിയർ ഗൈഡുകളാക്കുന്ന പിയർ കരിയർ ഗൈഡൻസ്, കൂടാതെ ഗവേഷണ അഭിരുചി വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്നതിനായി റിസർച്ച് ഇന്ത്യ എന്നീ പല പദ്ധതികളാണ് ഈ സംഘടനയിലൂടെ ഇന്ന് കുട്ടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2018 January 13 ഈ സംഘടനയുടെ 13th വാർഷികാഘോഷം കോഴിക്കോട് വെച്ച് നടക്കുകയുണ്ടായി. ഒരു പതിറ്റാണ്ടിലേറെ കാലം മലബാറിലെ, എടുത്തു പറയേണ്ടത് മലബാറിലെ പ്രവർത്തനങ്ങളാണ്,
മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ എടുത്തു പറയുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആ സംഘടനയുടെ വാർഷികാഘോഷം ഞങ്ങൾക്കേറെ സന്തോഷം നൽകിയ ഒന്നായിരുന്നു. ബ്രിക്സ് രാഷ്ട്ര റാങ്കിങ്ങിൽ ഇന്ത്യൻ സർവകലാശാലകളിൽ 6th സ്ഥാനം നേടിയ കാലിക്കറ്റ് സർവകലാശാലയെ ആദരിക്കുകയുൾപ്പെടെ നിരവധി പദ്ധതികളാണ് അന്ന് കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടന്ന പരിപാടിയിൽ നടത്തിയുണ്ടായത്. ഈ വർഷം എന്നുള്ളത് ഞങ്ങളുടെ 13th വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നതാണ്. ആഘോഷം എന്നതിനെ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. അത് പാട്ടും ഡാൻസും അല്ലാതെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെ ആഘോഷം മാറ്റിയെടുക്കാം എന്നതുകൂടി ഞങ്ങൾ അതിലൂടെ കാണിക്കുകയാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കും വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവർക്കും മലബാറിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകൾ ഞങ്ങളൊരു കത്ത് അയക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രതികരണം ലഭിച്ചതും വളരെ സന്തോഷത്തോടെ ഈ വേളയിൽ രേഖപ്പെടുത്തട്ടെ. കൂടാതെ മലബാറിലെ മുഴുവൻ MLA മാർക്കും ഒരു തുറന്ന കത്ത് ഞാൻ എഴുതി അയക്കുകയുണ്ടായി. ഇതെല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മലബാറിൽ ഉള്ള ചില പോരായ്മകൾ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്, അവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ്. അത്തരത്തിലുള്ള പോരാട്ടങ്ങളുമായി സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.